തിരുവഴുത്ത് ഒരു പാഠശാലയെ പരിചയപ്പെടുത്തുന്നുണ്ട്. പാഠ്യ വിഷയങ്ങളുടെ ഘനമോ ഓരോ വിഷയത്തിൻ്റെ അധ്യാപനത്തിന് ഓരോ ഗുരുക്കന്മാരോ ഒന്നും അവിടെ കാണുവാൻ കഴിയില്ല. ഒരു ഗുരുനാഥൻ മാത്രമേ ഉള്ളൂ ആ പാഠശാലയുടെ അധ്യാപനത്തിൽ, സാക്ഷാൽ ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു. മത്തായി സുവിശേഷം 11 അധ്യായം 28-30 വാക്യങ്ങളിലാണ് ഈ അധ്യാപകനെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഇരുളിനെ അകറ്റി വെളിച്ചം നൽകാൻ കഴിയണമെന്നുള്ള അർത്ഥതലത്തിലാണ് ഗുരു എന്ന വാക്കിനെ വിവക്ഷിക്കുക. ആയതുകൊണ്ട് ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പ്രസ്താവിക്കുകയും നമ്മളെ വെളിച്ചത്തിന്റെ മക്കളാക്കി തീർക്കുകയും ചെയ്ത യേശുനാഥൻ തന്നെയല്ലേ നല്ല ഗുരുനാഥൻ? ഇവിടെ ഒരു പഠിതാവിനെയും പാഠ്യപദ്ധതിയുടെ ബാഹില്യം കൊണ്ട് ബുദ്ധിമുട്ടിക്കില്ല. പകരം ഓരോ പഠിതാവും ചെയ്യേണ്ടത് ആദ്യം ഈ ഗുരുനാഥന്റെ അടുക്കൽ ചെല്ലുവാൻ തയ്യാറായാലും മതി. ഇന്നത്തെ വിദ്യാലയ സ്ഥാപനങ്ങൾ ഒരുവന്റെ ഭാവിക്ക് അടിസ്ഥാനമിടുന്ന വിവിധ തരത്തിലുള്ള കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൽ പലതിലും ആകർഷിക്കപ്പെട്ട് ഭാവി സുരക്ഷിതമാക്കാൻ ധനസ്ഥിതി നോക്കിയും ലോണുകളുടെ സഹായത്തോടെയൊക്കെ ഓരോരുത്തർ കോഴ്സുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ അവർക്ക് ആഗ്രഹിച്ചതുപോലെ ഫലം കാണുവാൻ കഴിയുന്നുണ്ടോ? പലർക്കും പൂർത്തിയാക്കാൻ തന്നെ കഴിയാതെ വരുന്നു. പൂർത്തിയാക്കിയവരോ അവരുടെ അധ്വാനം പോലെ ഫലപ്രദമാകുവാൻ കഴിയുന്നില്ല. എന്നാൽ ഫലപ്രദമാക്കിയവരോ പലപ്പോഴും മാനസികമായോ ശാരീരികമായോ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ലോകത്തിന്റെ വെളിച്ചമായ ഗുരുനാഥന്റെ പരസ്യപ്രഖ്യാപനം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇനി അടുക്കൽ ചെല്ലുന്നവർക്ക് ഈ പാഠശാലയുടെ അധ്യാപനമുറ മറ്റുള്ളവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഗുരുനാഥൻ തരുന്ന പാഠ്യ വിഷയങ്ങളോ ഗുരുനാഥനെ പറ്റിയല്ല പഠിക്കുക, മറിച്ച് ഗുരുനാഥനെയാണ് പഠിക്കുക. ഗുരുനാഥനെ എങ്ങനെ പഠിക്കാൻ കഴിയും? പൗലോസ് വെക്കുന്ന ഉപാധി ഫിലിപ്പിയ ലേഖനം 3:10-11 വാക്യങ്ങളിലാണ്. യേശുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് യേശുവിനെയും യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ഈ അടുക്കൽ ചെല്ലുന്നവർക്ക് ലഘുവായ മൃദുവായ മുഖം വെക്കും, വേറെ ഒന്നിനുമല്ല. ഈ ഗുരുനാഥൻ ആഗ്രഹിക്കുന്നത് ഈ സ്നേഹബന്ധത്തിൽ നിന്ന് വിട്ടുമാറാതെ അകലം പാലിക്കാതെ ചേർന്നിരിപ്പാനാണ്. എന്തിനാണെന്നോ, ഒഴുതുമറിച്ച് അനേകമിടങ്ങൾ ഫലയോഗ്യമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിലൂടെ. അങ്ങനെ ഈ പാഠശാലയിൽ ചേർന്നിരുന്ന് മുഖമേറ്റ ചിലരെ ശ്രദ്ധിക്കാം. യെരുശലേമിന്റെ ഇടിഞ്ഞ മതിൽ പണിയുകയും ജനത്തെ പുനരുദ്ധരിക്കാനും നേതൃത്വം വഹിച്ച നെഹെമ്യാവ്. അനേകം ദേശങ്ങളിൽ സഭകൾ സ്ഥാപിക്കുകയും ജാതികൾക്കും ക്രിസ്തുവിന്റെ സ്നേഹം അറിയിക്കുന്നതിന് ശക്തമായി ഉപയോഗിച്ച പൗലോസ്, അതുപോലെ ഏലിയാവ്, മോശ, ദാനിയേൽ, പത്രോസ്, യോഹന്നാൻ എന്നിവരെ സ്മരിക്കുമ്പോൾ തന്നെ ജോർജ് മുള്ളർ, സാധു സുന്ദർ സിംഗ്, ജോൺ വെസ്ലി തുടങ്ങിയ ഭക്തന്മാരുടെ നീണ്ട നിര വിസ്മരിക്കാതെ വയ്യ. അതേ പ്രിയരെ, നമുക്കും ഇവരിൽ ഒരാളായി അസാധാരണ ദൈവപ്രവർത്തിക്ക് ദൈവനാമ മഹത്വത്തിനായി യേശുവിന്റെ പാഠശാലയിലേക്ക് ചെല്ലാം. മുഖമേറ്റ് ഫലയോഗ്യമാക്കാൻ ചിലയിടങ്ങൾ ഉഴുതുമറിക്കാം. ഈ ചിന്തയാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. തിരുവഴുത്ത് ഒരു പാഠശാലയെ പരിചയം.